രണ്ടാം സിവിൽ സർവീസ് അക്കാദമി എന്ന് പറയുമ്പോൾ നല്ല മികച്ച പരിശീലനം. ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട അനിത എന്റെ ഡയറക്ടറായിട്ടുണ്ട്. അനിത അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. എന്താണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ IAS സെലക്ഷൻ കിട്ടുന്നതിൽ വളരെ പിന്നിലാണ്. നമ്മൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഒന്നാം തലത്തിലാണ്. പക്ഷെ ബീഹാറും ഒക്കെ അപ്പൊ അവിടെ നിന്നൊക്കെ ആളുകൾ IAS IAS സെലക്ഷൻ കിട്ടി വരുമ്പോൾ കേരളം വളരെ പിന്നിലാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ച് ആശങ്ക ഉയരുന്ന ഘട്ടത്തിലാണ് ബാബു പൊണ്ണെ പോലെയുള്ള സർ അടക്കമുള്ളവർ മുൻകൈയെടുത്ത് കേരളത്തിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിച്ചത്. ഇന്നത് ദേശീയ തലത്തിൽ പ്രശസ്തമായ നിലയിലേക്കും ധാരാളം സിവിൽ സർവീസ് വിജയിക്കാൻ കഴിയുന്ന കേഡർമാരെ വളർത്തിക്കൊണ്ടുവരുന്നതിലേക്കും കഴിഞ്ഞിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സെന്റർ ഫോർ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്ന 10-ാമത്തെ കേന്ദ്രമാണ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഒരു 7 കോളേജിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്തി ഇത്തരമൊരു സംരംഭം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തേതാണ്.